ഹായ്, ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് രണ്ട് വണ്ടികൾ കിടപ്പുണ്ട്. ഒരു ഈ കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BS6 SML BS6 ഗ്ലോബൽ സീരീസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ്. പിന്നെ ഇത് നമ്മുടെ പഴയ മോഡലാണ് വണ്ടി, എക്സ്ട്രാ ഗിയർ ഉള്ള വണ്ടിയും കിടപ്പുണ്ട്. അപ്പോൾ ഈ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന വണ്ടിയിൽ വന്നേക്കുന്ന മാറ്റം എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊരു ചെറിയ ഒരു ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഒന്നുമില്ല, നമ്മളൊരു ഡ്രൈവർ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മളൊന്ന് നോക്കി കാണുന്നു മാത്രം. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം തന്നെ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റിലാണ് നല്ല വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പഴയ മോഡലിന് രണ്ട് ഹെഡ്ലൈറ്റ് ആയിരുന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആ ഹെഡ്ലൈറ്റും ഇതെല്ലാം കൂടെ പാർക്കും ടേണിംഗ് ലൈറ്റും എല്ലാം കൂടെ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. പിന്നെ പറയേണ്ട ബമ്പർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബമ്പർ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കെട്ടി വലിക്കാനുള്ള ഒരു ഹുക്ക് കൊടുത്തിരിക്കുന്നു, അതും നല്ല സ്ട്രോങ് ആണ്. നമ്മുടെ പഴയ മോഡലിൻ്റെയൊക്കെ ആണെങ്കിൽ അത് രണ്ട് നല്ല ചള്ളക്കകത്തൊക്കെ താന്നു കഴിഞ്ഞാൽ ഹുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു പോകുന്ന ടൈപ്പായിരുന്നു. പിന്നെ വന്നിരിക്കുന്ന ഈ ഡോറിൻ്റെ ഈ ഭാഗം ഉണ്ടോ, പഴയ മോഡലിൻ്റെ ഇങ്ങനെ ഡോർ അടയ്ക്കുമ്പോഴത്തേനും ക്ലോസ് ആകത്തില്ലായിരുന്നു, അവിടെ ചവിട്ടി നിൽക്കാനൊക്കെ ഉള്ളൊരു നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് അവിടെ. പക്ഷേ കുഴപ്പമില്ല, അതൊരു ഭംഗിയാണ്, അത് വണ്ടി അകലെ നിന്ന് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. പിന്നെ പുതിയ മോഡൽ വണ്ടിക്ക് വന്നിരിക്കുന്ന ക്യാബിന് ഉണ്ട് ആ നെറ്റി, പഴയ മോഡലിൽ ഒരു നെറ്റി പോലെ ഇങ്ങനെ കയറിയിട്ടുണ്ട്, അതില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ ആ ഒരു ഫ്രണ്ട് നമുക്ക് കാഴ്ച മറയത്തക്ക രീതിയിലുള്ള സംഭവമൊന്നും അത് ഒഴിവായിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ് SML ചെയ്തിരിക്കുന്നത്, ആ ക്യാബിനിൽ വന്നിരിക്കുന്ന വ്യത്യാസം. പിന്നെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള സൈഡിൽ പ്രൊഫൈൽ കാണുമ്പം എടുത്തു പറയേണ്ട കാര്യം ഈ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ആ ലൈറ്റാണ്. അത് പുറയിൽ നിന്ന് വരുന്ന വണ്ടി ഏത് രീതിയിൽ വന്ന് കഴിഞ്ഞാലും ഇത് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സൈഡ് മിററ് കൊടുത്തിരിക്കുന്നത്, റിവ്യൂ മിററ് കൊടുത്തിരിക്കുന്ന ഒരു വൈഡ് ആംഗിൾ മിററും ഒന്ന് അല്ലാതൊരു സാധാരണ ഒരു മിററുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വലതുവശത്തേക്ക് വന്നു കഴിയുമ്പോൾ എയർ ഇൻടേക്ക് യൂണിറ്റ് കൊടുത്തിരിക്കുന്ന ആ ഒരു എയർ ഫിൽട്ടറൊക്കെ വലിയ ഒരു എയർ ഫിൽട്ടർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക് ഒരു 16 ലിറ്ററിൻ്റെ ടാങ്കാണ്. ഫ്യൂവൽ ടാങ്ക് 90 ലിറ്ററിൻ്റെ ടാങ്കാണ്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ ഒരു ടൂൾ ബോക്സ് അത് സെപ്പറേറ്റ് നമ്മൾ പണിത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈറ്റ്സിൻ്റെ യൂണിറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അടിയിൽ കാണുന്നത്. 8 25 16 ടയറാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈറ്റ്സിൻ്റെ യൂണിറ്റൊക്കെ മറ്റു വണ്ടികളിലൊക്കെ സൈഡിലോട്ടൊക്കെ ഇറക്കി പണിത് ഒരു അങ്ങനെ പലരും പല ഡ്രൈവർമാരും അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഇത് SML ഏതായാലും നല്ല ഒതുക്കിയാണ് പണിഞ്ഞിരിക്കുന്നത്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു പുറകിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുമ്പോൾ ഹൗസിംഗ് ഇത് തന്നെ വന്നിരിക്കുന്നത്, ഹെവി ഡ്യൂട്ടി ഹൗസിംഗ് ആണ് വന്നിരിക്കുന്നത്. പുറകിലൊരു കെട്ടി വലിക്കാനുള്ള ഒരു ഹുക്കൊക്കെ അത് സെപ്പറേറ്റ് പറഞ്ഞ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇതിന് ടെയിൽ ലൈറ്റ് വന്നിരിക്കുന്നത് LED അല്ല, അതങ്ങനെ ഒരു പരാതി എനിക്കുണ്ട് പേഴ്സണലായിട്ട്, വേണമെങ്കിൽ ഒരു LED ലൈറ്റ് കൂടെ കൊടുക്കായിരുന്നു. പിന്നെ പ്ലേറ്റ് സെറ്റൊക്കെ വന്നിരിക്കുന്നത്, അതായത് ലീഫ് സെറ്റൊക്കെ വന്നിരിക്കുന്നത് ആ പഴയ സിസ്റ്റം തന്നെയാണ്, അത് കുഴപ്പമൊന്നുമില്ല, കംപ്ലൈൻറ്റുകൾ കുറവുണ്ട്. എയർ ടാങ്ക് വന്നിരിക്കുന്ന ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ സെപ്പറേറ്റ് ചെറിയൊരു എയർ ടാങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്, അത് ക്ലച്ച് എയറിലാണ്, എയർ വിത്ത് ഫ്ലൂയിഡിലാണ് ക്ലച്ച് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടാങ്ക് കൂടെ ഉണ്ട്. പിന്നെ ബാറ്ററിക്ക് സപ്ലൈറ്റർ ബോക്സ്, ഇത് ഫ്യൂവലിൻ്റെ ഫിൽറ്ററിങ്ങിൻ്റെ സെക്ഷനൊക്കെ സൈഡിലേക്ക് മാറിയിട്ടുണ്ട്, അതും ഒരു നല്ല കാര്യമാണ്, ഫ്യൂവൽ ഫിൽറ്ററൊക്കെ. പിന്നെ ഗ്യാബിൻ ടിൽറ്റിങ്ങിൻ്റെ ആ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ വലിയ വ്യത്യാസങ്ങളില്ല. പിന്നെ ഇതുകൊണ്ട് ഈ സൈഡിലോട്ട് വന്നപ്പോൾ അവിടെ ഡോറിൻ്റെ ലോക്ക് കൊടുത്തിട്ടുണ്ട്. GS എന്നുള്ളതിൻ്റെ ഒരു ബാഡ്ജിംഗ് ഒക്കെ സൈഡിൽ കാണാം. ഇടതുവശത്തും അതുപോലെ തന്നെ രണ്ട് സൈഡ് മിററാണ്, ഒരു വൈഡ് ആംഗിൾ മിററും കൊടുത്തിട്ടുണ്ട്. ഡോർ എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ഡോർ. പഴയ മോഡലിൻ്റെ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ, മറ്റേ കാർഡ്ബോർഡ് ആയിരുന്നു, അത് നനഞ്ഞു കഴിയുമ്പോൾ മൊത്തം പോകും. ഇത് ഒത്തിരി വ്യത്യാസമുണ്ട്, അടിപൊളിയാണ്. നമ്മൾ കാറുകളിലൊക്കെ വന്നിരിക്കുന്ന ടൈപ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് ഒരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ സൈഡിലായിട്ടൊരു ബോക്സ് ഉണ്ട്, ആ ബോക്സിനകത്ത് തന്നെയാണ് ഫ്യൂസിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്, ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ തന്നെയാണ്. സീറ്റൊക്കെ ആക്കെ ആണെങ്കിൽ അടിപൊളി സൈഡ് പ്രൊഫൈൽ, നല്ല ക്യാബിൻ നല്ല ലുക്കാണ് വന്നിരിക്കുന്നത്. സ്മാർട്ട് GS എന്നുള്ള ഒരു ബാഡ്ജിങ്, പൊട്ടപ്പുറം SML BS6 ബാഡ്ജിങ്, അതെല്ലാം ഒരു ബ്ലാക്ക് ബോർഡറിൽ കൊടുത്തിരിക്കുന്നുണ്ട് തന്നെ എടുത്ത് കാണിക്കും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം ലോഡ് കയറ്റിയിട്ടിരിക്കുന്ന വണ്ടിയാണ്, ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണം. എനിക്ക് ഈ വാഹനം ഓടിച്ചു നോക്കാൻ അവസരം കിട്ടിയിട്ടും ഓടിച്ചു നോക്കാൻ സമയക്കുറവ് കാരണം ഓടിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കണം ജസ്റ്റ് ഒന്ന്. എന്താ ഇത് ചവിട്ടിക്കാരൻ, ഡ്രൈവർക്ക് ചവിട്ടിക്കാരനുള്ള ആ ഭാവമൊക്കെ നല്ല സ്ട്രോങ് ആണ്.
ആക്സിലേറ്റർ ഒക്കെ നല്ലതുണ്ട്, രണ്ട് വിരലിൻ്റെ വീതി ഉള്ളു ആക്സിലേറ്റർ, നല്ല സ്റ്റൈലാണ് കേട്ടോ, ക്യൂട്ടാണ്. പിന്നെ ബ്രേക്ക്, എയർ ബ്രേക്ക് തൊട്ടപ്പുറം, ക്ലച്ച് എയർ വിത്ത് ഫ്ലൂയിഡ് ക്ലച്ച്, ക്ലച്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആശ്വാസമുണ്ട്. ഞാൻ ട്രാഫിക്കിൽ ജാമിലൊക്കെ ബ്ലോക്കിലൊക്കെ പെട്ട് നിൽക്കുമ്പം അത് മുമ്പിറങ്ങിയ വണ്ടികളൊക്കെ ഒത്തിരി കംപ്ലയിൻറ്റുകൾ ഡ്രൈവർമാർ പറയുന്നുണ്ടായിരുന്നു. അത് ഏതായാലും ഈ ഒരു ഇതോടുകൂടി മാറും. അതുപോലെ ചവിട്ടിക്കയറുമ്പോൾ സ്ലിപ്പിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ഈ ഇത് നല്ല ഗ്രിപ്പുണ്ട് ഫുട് സ്റ്റെപ്പിന്, പിടിച്ചു കയറാനായിട്ട് നല്ലൊരു ഹാൻഡ് ബാർ കൊടുത്തിട്ടുണ്ട്, സ്റ്റീറിംഗ് ഉണ്ട്, എന്തൊരു ക്യൂട്ടിലൊക്കെ അടിപൊളി. പിന്നെ അകത്തോട്ട് വന്ന് കഴിയുമ്പോഴുള്ള കാഴ്ച എങ്ങനെയാണ്, ഇതിൻ്റെ മീറ്റർ എന്ന് പറയുമ്പോൾ പകുതി ഡിജിറ്റലും പകുതി അനലോഗും ആയിട്ടാണ് മീറ്ററിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുകളിൽ തന്നെ ഒരുപാട് വാർണിംഗ് ലൈറ്റും ഒക്കെ നമുക്ക് കാണാം, ഒരുപാട് വാർണിംഗ് ലൈറ്റ് ഉണ്ട്. ഇപ്പം മുൻപറങ്ങിയ വണ്ടിയേക്കാളും ഒരുപാട് ഇതുണ്ട്, ഇഞ്ചക്ഷൻ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ സമ്മൻ്റെ ഒരു വാർണിംഗ് വരുന്നു, വെൽക്കം കാണിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഈ ഡീപ്പ് ലിമിറ്ററിൻ്റെ നടുക്കാണ്, രണ്ട് സൈഡിലാണ് റിയർ ഫ്രണ്ട് എയറിൻ്റെ ബാർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ ആഡ് ബ്ലൂവിൻ്റെ റീഡിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വന്ന സ്പീഡോ മീറ്റർ, തൊട്ടുമുന്നിലേക്കാണ് ചെറിയ ഫ്യൂൽ മീറ്റർ, ടെമ്പറേച്ചർ മീറ്റർ, ആർ പി എം മീറ്റർ, അതൊക്കെയാണ് മീറ്റർ സെക്ഷൻ. പിന്നെ ഈ ഡിജിറ്റൽ മീറ്ററിൽ തന്നെ നമുക്ക് ഇതിൻ്റെ എത്ര മണിക്കൂർ ഓടിയ ആവറേജ്, ഡീസൽ മൈലേജ് എന്നീ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ ബാറ്ററിയുടെ വോൾട്ടേജ് ഇതുണ്ട്. ഇതൊരു ഈ വണ്ടി എ സി അല്ല, ഒരു ഫാനാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ ജി പി എസിൻ്റെ ഒരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് വലതുവശത്തായിട്ട് തന്നെ ഒരു 12 volt നമ്മുടെ ഫോൺ ചാർജർ കൊടുത്തിട്ടുണ്ട്, ഒരു 1 ആമ്പിയറിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫോണൊക്കെ നമുക്ക് ചാർജ് ചെയ്യാം. സ്റ്റീരിയോ ഈ വണ്ടിയിൽ വന്നതല്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തേക്കാണ്. ഡാഷ്ബോർഡൊക്കെ നല്ല ഫിനിഷിങ് തന്നെയാണ്, അത് പറയാൻ എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ക്യാബിനകത്ത് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നല്ലൊരു നമുക്ക് നല്ല ഫ്രണ്ട് വ്യൂ നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ടിപ്പിംഗ് മെക്കാനിക്സിൻ്റെ യൂണിറ്റും ഒക്കെ ഇതാണ്, ടിപ്പ് പൊക്കാനും താക്കാനും ഉള്ള തൊട്ടപ്പുറം കാണുന്ന റെഡ് കാണുന്നതാണ് പിറ്റിയുടെ സ്വിച്ച്. ഹാൻഡ് ബ്രേക്ക് ആ ഭാഗത്ത് തന്നെയാണ്, അത് നല്ല രീതിക്ക് തന്നെ ആ സൈഡിൽ വെച്ചിരിക്കുന്നത്. പഴയ മോഡലിൻ്റെ ഡ്രൈവർ സൈഡിൽ വലതുവശത്തായിട്ടാണ് വന്നിരിക്കുന്നത്, ഇത് ഇടത് കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അത് കൊള്ളാം, നല്ലൊരു കാര്യമാണ്. പിന്നെ ഗിയർ സിസ്റ്റത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്, എന്ന് റിവേഴ്സ് മുകളിലോട്ടാണ് വന്നിരിക്കുന്നത്. പഴയ മോഡലിൻ്റെ ഗിയറിൻ്റെ പൊസിഷനൊക്കെ പുതിയയിലേക്ക് വന്നപ്പോൾ ഒത്തിരി വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഗിയർ ബോക്സിലൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഇതിൻ്റെ എഞ്ചിൻ ബ്രേക്ക്, നമ്മളെ ബാരൻസിൻ്റെ ഒക്കെ പോലെ തന്നെ എഞ്ചിൻ ബ്രേക്ക് ഉണ്ട്, ലിവറിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയിട്ട് ഓൺ ഓഫ് എഞ്ചിൻ ബ്രേക്ക്, അത് നല്ല കാര്യം തന്നെയാണ്. വൈപ്പറിൻ്റെ വാഷ് വിൻ വാഷും അതുപോലെ തന്നെ വൈപ്പറിൻ്റെ ഓൺ ഓഫ് ഒക്കെ ആ സ്വിച്ചിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വലതുവശത്താണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അതിൻ്റെ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ അസാഡ് ലൈറ്റിൻ്റെയാണ് ഇങ്ങനെ ആ ലിവറിൽ കൊടുത്തിട്ടുണ്ട്, അതൊരു വളരെ നല്ല കാര്യമാണ്. അസാഡ് ലൈറ്റും ആ സൈഡിൽ തന്നെ വന്നിരിക്കുന്നത്. നമ്മുടെ ലൈറ്റിൻ്റെ ഓൺ ഓഫ് ഒക്കെയാണ്, പാർക്ക് ലൈറ്റും എല്ലാം ആ ഭാഗത്താണ് വരുന്നത്. ടേണിങ് ഇൻഡിക്കേറ്ററൊക്കെ ആ ഒരു സൈഡിലാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാബിൻ്റെ ടോപ്പൊക്കെ നല്ലൊരു ഫിനിഷിംഗ് ആണ്. ക്യാബിൻ്റെ ലൈറ്റ് കൊടുത്തിരിക്കുന്ന ഒരു LED ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ കൂടെ തന്നെ ചെറിയൊരു റിയർ വ്യൂ മിററോട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-spoke സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ തന്നെ SML എന്നുള്ള ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ് നമുക്ക് പൊക്കാനും അതുപോലെ തന്നെ മുന്നോട്ടും പുറകോട്ടും ഒക്കെ നമുക്ക് ഇരുന്ന് ഡ്രൈവർക്ക് പാകത്തിനൊത്ത് സ്റ്റിയറിംഗ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. സീറ്റൊക്കെ ആണ്, ഡ്രൈവർ സീറ്റാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം, കുഴപ്പമില്ല. കണ്ടോ, ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അകത്ത് കയറി ഇരുന്നിട്ട് വെളിയിലോട്ട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു സൈഡ് മിററിൽ തന്നെ നോക്കുമ്പോൾ പൂർണ്ണമായിട്ട് സൈഡുകളൊക്കെ മൊത്തത്തിൽ കാണാം. വേണമെങ്കിൽ ഇതിനൊരു റിവേഴ്സ് ക്യാമറയും കൂടെ SML കമ്പനിക്ക് കൊടുക്കാമായിരുന്നു. അപ്പോൾ അടുത്ത
ടൈമിൽ വണ്ടി ഇറങ്ങുമ്പോൾ അവർ കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൂടെ കൊടുക്കാമായിരുന്നു, ഒരു 10,000 രൂപയുടെ മുടക്കല്ലേ വരുന്നത്, 1,500 രൂപയ്ക്കുള്ളിൽ ആകത്തില്ല. ഒരു റിവേഴ്സ് എൻ്റെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഇത്രയും ഇതിൻ്റെ പുറകുവശമൊക്കെ ടിപ്പർ ലോഡ് കയറ്റി കഴിഞ്ഞാൽ ടിപ്പർ പെട്ടിയാണ് പണിയുന്നെങ്കിൽ പുറകുവശം നമുക്കൊന്നും കാണുന്നില്ല. അല്ലാത്ത ബോഡി എന്തെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിൽ പുറകു കാണാൻ പറ്റും, ടിപ്പർ ബോഡിയാണ് കിട്ടുന്നെങ്കിൽ പുറകൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് ഒന്ന് ചെയ്യാമായിരുന്നു, വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. കുഴപ്പമില്ല, സെപ്പറേറ്റ് പിടിപ്പിക്കാൻ കേസേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന എൻജിൻ വന്നിരിക്കുന്ന SML SLTH T6 എൻജിനാണ് വന്നിരിക്കുന്നത്. 3455 cc ഫോർ സിലിണ്ടർ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ ചാർജ് വിത്ത് ഇൻ്റർകൂളർ ആണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 RPM 115 ഹോഴ്സ് പവർ, അതുപോലെ തന്നെ ടോർക്ക് 1500 RPM 400 NM ടോർക്കാണ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഹൈ ടോർക്കാണത്. ഇപ്പോൾ ഈ വണ്ടി ഒരു 150 അടി ലോഡ് കയറ്റി വച്ചിരിക്കുകയാണ്. ഈ വാഹനത്തിന് GVW വന്നിരിക്കുന്നത് 9500 kg ആണ്, ഒരു 10 ടൺ ഒക്കെ വരും. അപ്പോൾ എംസാൻഡ് ഒക്കെ എത്തിക്കുമ്പോൾ അതിലൊക്കെ മുകളിൽ വെയിറ്റ് വരുന്നു കേട്ടോ, പല ലോഡിനും പല വെയിറ്റാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു കയറ്റമുണ്ട്, ഇവിടെ കയറ്റത്തിൽ ഈ ലോഡ് നിർത്തിയെടുത്തിട്ട് പോലും വണ്ടിയൊന്നും നല്ല കൂളായിട്ടാണ് വണ്ടി കയറുന്നത്. കാർ ഓടിക്കുന്ന ഒരു ഫീലാണ്. മുൻ പഴയ മസ്താ വാഹനങ്ങളൊക്കെ ഓടിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ടത് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും. വളരെ ഈസിയാണ് അത് ഓടിക്കുക. അതുപോലെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിലും സിമ്പിളാണ്, ടൈറ്റ് ഒന്നുമില്ല. നല്ല ഒരു ഇതൊരു കേബിൾ ടൈപ്പ് ഗിയർ ഷിഫ്റ്റിംഗ് ആണെന്ന് നമുക്ക് പറയത്തില്ല, ആ ഒരു ഫീല് വരത്തില്ല. ആ അത്ര ഒരു ക്ലിയറാണ്, ഓടിക്കാൻ നല്ല സുഖം. ഞാൻ ആദ്യമായിട്ട് ഓടിക്കും കേട്ടോ SML ഈ ഗ്ലോബൽ സീരീസ് ടൈപ്പ് കൊണ്ട് ഞാൻ ആദ്യം ഓടിക്കുക. പക്ഷേ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ അത്ര ഇത് അതാണ് എനിക്ക് തോന്നിയില്ല. പക്ഷേ പഴയ മസ്താ ഞാൻ ഒരുപാട് ഓടിച്ചിട്ടുണ്ട്, എക്സ്ട്രാ ഗിയർ വണ്ടി സൂപ്പറും ഒക്കെ ഒത്തിരി ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു ഫീല് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല പിന്നെ ഇതിൻ്റെ കമ്പനി പറയുന്ന മൈലേജ് 6 കിലോമീറ്റർ മൈലേജാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബോഡി ക്യാബിനൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം വരെ ഒക്കെ പെയിൻറ്റ് ചെയ്യാതെ നിൽക്കാം എന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ 5 വർഷം നിന്നില്ലെങ്കിലും ഒരു 3 വർഷം മസ്തായിട്ട് നമുക്ക് പെയിൻറ്റ് അടിക്കാതെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ക്യാബിന് മാത്രം കൊണ്ടുപോകാൻ സാധിക്കും. ബോർവെല്ലിലെ വെള്ളത്തിലൊക്കെ കഴുകാറെന്ന് വെച്ചാൽ മതി. പിന്നെ വാഷ് ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ഒന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാബിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഇതിന് വന്നിരിക്കുന്ന ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 310 mm ഡ്രൈവ് സിംഗിൾ പ്ലേറ്റ് വിത്ത് ഡയഫ്രം സ്പ്രിങ് ഹൈഡ്രോളിക് ആൻഡ് എയർ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കൊണ്ടൊരു സിസ്റ്റത്തിലുള്ള ക്ലച്ചാണ് വന്നിരിക്കുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, അത് നമ്മൾ മുമ്പ് പറഞ്ഞു. ഇത്ര കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ നമുക്ക് പറയാനുള്ളത്. കുഴപ്പമില്ല, നമുക്ക് കൂടുതൽ ചെറിയ റിവ്യൂ ആയിട്ടൊന്നും അല്ല പറഞ്ഞത്. സാധാരണ ഡ്രൈവർ ഓടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് സാധാരണ ഒരു ഈ വണ്ടി എടുക്കുന്ന ഒരു 90% ആൾക്കാരും ഡ്രൈവർമാരെ വെച്ചാണ് ഓടുന്നത്. ഒരു 10% ആൾക്കാർ മാത്രമേ സ്വന്തം വണ്ടി എടുത്ത് സ്വന്തമായിട്ട് ഓടിക്കുന്നുള്ളൂ. അപ്പം അത്യാവശ്യം മൈലേജ് നല്ല രീതിക്കുണ്ട്, ഓടിക്കാൻ നല്ല സുഖം. പിന്നെ ഒരു AC കൂടെ ഇനി അടുത്ത സീസണിൽ ഇറങ്ങുന്ന വണ്ടിയിൽ AC വെച്ച് വരുമായിരിക്കും. അപ്പോൾ വണ്ടിക്ക് കുറച്ച് ചിലപ്പം വില കൂടുമായിരിക്കും. പിന്നെ ആർട്ട് ബ്ലൂവിനെ ഒരു ആർട്ട് ബ്ലൂ വണ്ടി ഇറങ്ങിയപ്പോൾ ഒത്തിരി ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ആർട്ട് ബ്ലൂ ആ ഒരു അതുമായിട്ട് നമുക്ക് യോജിച്ച് പോകാനേ പറ്റത്തുള്ളൂ. ഇനി ഇറങ്ങുന്ന വാഹനങ്ങൾക്കെല്ലാം ആർട്ട് ബ്ലൂ, ഡീസൽ വണ്ടിക്കെല്ലാം ആർട്ട് ബ്ലൂ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും കാര്യമില്ല, നമ്മൾ യാഥാർത്ഥ്യങ്ങളോട് യോജിക്കാനേ മാർഗമുള്ളൂ. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ലോറിക്കാരനാണ് ചാനലിൻ്റെ പേര്. ലോറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാനുണ്ട്, കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ഒരുപാട് ലോറികളുടെ വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഒക്കെ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.